Hello, welcome back. പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ബജ്ജിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ മൂന്ന് വ്യത്യസ്ത തരം ബജ്ജികളാണ് തയ്യാറാക്കുന്നത്. ചീര ബജ്ജി, പൊട്ടറ്റോ ബജ്ജി, സവാള ബജ്ജി, അങ്ങനെ മൂന്ന് തരം ബജ്ജികളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ബാറ്റർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബജ്ജിയുടെ ബാറ്റർ കോമൺ ആണ്. നമുക്ക് 12 തരം വരെയൊക്കെ ബജ്ജികൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടൈപ്പ് ബജ്ജിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബജ്ജി ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കടല മാവാണ് എടുക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിനുള്ളത് പാകം നോക്കിയിട്ട് ചേർക്കാം. ഇനി കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർക്കണം. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, അതിന് നല്ല കളറ് കിട്ടും. ഇത് സാധാരണ മുളക് പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂണും ഒരല്പം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ദോശ ബാറ്ററാണ്. അപ്പോൾ ഈ ദോശ ബാറ്റർ നമ്മൾ ബജ്ജിയിലൊക്കെ ബജ്ജി ബാറ്ററിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ബജ്ജിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കായ വെള്ളമാണ്. നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്നതിലും നല്ലത് കായം, ഈ കട്ടക്കായത്തിൻ്റെ കുറച്ച് നേരം കുതിർത്തതിന് ശേഷമുള്ള വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് പതിയെ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ നല്ല തിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉരുളൻകിഴങ്ങും നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒഴുകി അങ്ങ് പോവരുത്, ആ ഒരു രീതിയിൽ കിട്ടണം. അപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് അപ്പം തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനൊരു 2 നുള്ള് സോഡാ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ തന്നെ തയ്യാറാക്കുകയാണ്, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതേ ഇതുപോലെ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചീരയുടെ ഇതുപോലെ വലിയ ഇലകളുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. നമുക്കിത് ചുമന്ന ചീര കൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വലിയ സൈസുള്ള ഇലകൾ, പൊട്ടിപ്പോവാത്ത ഇലകൾ എടുക്കുക. പിന്നെ സവാള ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഈ ഒരു ബാറ്ററിൽ മുട്ട ബജ്ജിയും അതുപോലെ തന്നെ കായ ബജ്ജിയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ സവാള നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് നമുക്ക് പക്കോട പോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. നമുക്കിതിലേക്ക് ആദ്യം ചീരയുടെ ഇല ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇലയുടെ ആ ഒരു തണ്ടിൽ പിടിച്ചിട്ട് 2 സൈഡും ഒന്ന് മുക്കിയെടുത്താൽ മതി. പിന്നെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല മടങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതൊന്ന് കൈകൊണ്ട് 2 വിരൽ ഉപയോഗിച്ചിട്ട് നിവർത്തി പിടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് പിന്നെ പെട്ടെന്ന്, സാധാരണ മറ്റു ബജ്ജികളെ അപേക്ഷിച്ച് പെട്ടെന്നാവും, പെട്ടെന്ന് ഫ്രൈ ആവും ചീര. അത് തിന്നായിട്ടുള്ള ഇലയല്ലേ അതുകൊണ്ട്. അപ്പോൾ ചീര ബജ്ജി ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. സവാള ബജ്ജി അടുത്തതായിട്ട് നമുക്ക് തയ്യാറാക്കാം. കണ്ടില്ലേ, നമ്മൾ ദോശ ബാറ്റർ ചേർത്തതുകൊണ്ടാണ് ഇതുപോലെ നന്നായി പൊങ്ങി വരുന്നത്. ഉരുളൻകിഴങ്ങിൻ്റെയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. സവാളയുടെയും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. സവാളയുടെ ചെയ്യുമ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. സവാളയുടെ ഉൾവശം ലെയറായിട്ട് ഇങ്ങനെ കിടക്കല്ലേ, ഉൾവശമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ബജ്ജികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ചീര ബജ്ജിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് കുറച്ച് സമയം കൊണ്ട് കുറച്ചധികം തയ്യാറാക്കിയെടുക്കാൻ പറ്റും വെറൈറ്റികൾ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. താങ്ക് യു, ബൈ.